നമസ്കാരം നെയ്യാറ്റിൻകര എം എൽ എ കെ അൻസലിനെതിരെ അതിരൂക്ഷ പരാമർശവുമായി സ്വപ്ന സുരേഷ് മറ്റുള്ളവരുടെ പണം കൊണ്ട് അടിവസ്ത്രം വാങ്ങുന്നയാളാണെന്നും നേതാക്കന്മാർക്ക് വേണ്ടി തല്ലുകൊണ്ട് നടക്കുന്നയാളാണെന്നും വീഴ്ചകളുടെ കാൽ കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യതയെ അൻസലിനുള്ളുവെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് തുറന്നടിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകര പെരുങ്കട വിളയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ എം എൽ എ കെ അൻസലൻ സ്വപ്ന സുരേഷിനെ വേഷി എന്ന് വിളിച്ച് അപമാനിച്ചിരുന്നു എം എൽ എയുടെ ഈ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ വൈറലാകുകയും ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇതിനുള്ള മറുപടിയിലാണ് സ്വപ്നയുടെ അതിരൂക്ഷ പ്രതികരണം സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് നൂറ്റി അറുപത്തിനാല് കൊടുക്കുകയും സർക്കാരിനും മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തതിൽ അരുഷൻ പൂണ്ടാണ് അന്ന് നെയ്യാഴ്ചകരായ എം എൽ എ സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരം ഭാഷയിൽ വേശ്യ എന്നർത്ഥം വരുന്ന ഒരു പദപ്രയോഗം നടത്തിയത് പിണറായിയുടെ മുന്നിൽ തലചൊറിഞ്ഞു നിൽക്കുന്ന ചോട്ട നേതാവാണ് അൻസലെന്ന് അന്ന് തന്നെ സ്വപ്ന പ്രതികരിച്ചിരുന്നു ചതിയുടെ പത്മവ്യൂഹം എന്ന സ്വപ്നയുടെ ആത്മകഥ പുറത്തിറക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അനുവദിച്ച അഭിമുഖത്തിലാണ് അൻസലിനെതിരെ കടുത്ത പ്രതികരണമുണ്ടായത് വേശികൾ അവരുടെ സ്വന്തം ശരീരം വിറ്റാണ് മക്കളെ വളർത്തുന്നത് കണ്ടവന്റെ പോക്കറ്റിൽ കൈയിട്ട് പുതിയ അണ്ടർവെയർ വാങ്ങിച്ചിട്ട് തലയും ചൊറിഞ്ഞ് കുമ്പിട്ട് നേതാക്കളുടെ മുമ്പിൽ നിന്ന് അവർക്ക് വേണ്ടി അടിയും കൊണ്ട് അവർ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാതെ മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകരുതെന്നും സ്വപ്ന സുരേഷ് അഭിമുഖത്തിൽ പറയുന്നു മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് തുടങ്ങി മുതിർന്ന സി പി എം നേതാക്കൾക്കെതിരെ കടുത്ത ലൈംഗിക ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വപ്ന നടത്തിയത് കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തയാളാണ് തനിക്ക് നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീരാമകൃഷ്ണൻ കോളേജ് കുമാരനെ പോലെ തന്റെ പുറകെ നടക്കുകയായിരുന്നു തോമസ് ഐസക് തന്നെ മൂന്നാറിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് സ്വപ്ന സി പി എം സംസ്ഥാന കമ്മിറ്റി നേതാക്കൾക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ആരോപണവിധേയരായവരെല്ലാം ഒന്നാം പിണറായി സർക്കാരിൽ അംഗമായിരുന്നവരും ഇപ്പോൾ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരും പകൽ മാന്യന്മാരും എന്നതാണ് പ്രധാനം താൻ പറയുന്നതിനെല്ലാം തെളിവുകളുണ്ടെന്നും നിഷേധിക്കാൻ നേതാക്കളെ വെല്ലുവിളിക്കുകയും സ്വപ്ന ചെയ്തു വലിയ സദാചാര പ്രതിസന്ധിയിലായ സി പക്ഷേ ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവഗണിക്കുകയാണ് മറുപടിയില്ലാതെ സ്വപ്നയുടെ ആരോപണങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുകയാണ് സംസ്ഥാന നേതാക്കൾ വെബ് ഡെസ്ക് ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്